എന്തു പോലീസ് ഇടപെടില്ല. നമ്മുടെ വിജയനുണ്ടായ അനുഭവം തന്നെ എടുക്കാം. ബാങ്കിലെ കടമാണ് എന്നെ കൂടുതൽ. അതിൽ രാധ വിഷമിക്കണ്ട. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ബാങ്ക് ലോൺ ഞാൻ അണ്ടർടേക്ക് ചെയ്യാം. പകരം മുമ്പ് ഞാൻ ആവശ്യപ്പെട്ടതുപോലെ മില്ല് എനിക്ക് ലീസിന് തരണം. ഈ പണി മുടക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് കിട്ടിയ ഓർഡർ പ്രകാരം പുറത്തേക്ക് അയക്കാനുള്ള തുണി കോയമ്പത്തൂരിലെ എന്റെ മില്ലിൽ നിന്ന് ഞാൻ നെയ്യിക്കും. നന്ദി കെട്ട ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ അതേ വഴിയുള്ളൂ. ഒരു മാസം കൂടി ഇവിടെ പൂട്ടിയിട്ടാൽ അവറ്റ പട്ടികളെ പോലെ നമ്മുടെ കാലിൽ വന്ന് വീഴും. ഇനി രാധ പറയും, ലീസിന്റെ കാര്യത്തിൽ എനിക്ക് സമ്മതമാണ്. പിന്നെ നിങ്ങളുടെ ഓഡിറ്റർ ഷേണായി വല്ല എതിർപ്പും? അയാളല്ലല്ലോ ഉടമ. രണ്ടാമൻ ആ സത്യനാണ്. മില്ല് എനിക്ക് ഏൽപ്പിച്ചു തന്നാൽ അവനെ മാനേജറായിട്ടല്ല, സാധാരണ സ്റ്റാഫിലെ ഒരു അംഗമായിട്ട് പോലും ഞാൻ എടുക്കില്ല. നിങ്ങൾ നിർബന്ധിക്കരുത്. അതെന്താ? സത്യനെ നിങ്ങൾക്ക് വിശ്വാസമായിരിക്കാം, പക്ഷെ എനിക്കില്ല. കാരണം ചോദിക്കരുത്. തൽക്കാലം അവനെ പടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ മറ്റാരെ അറിയിക്കണ്ട. സത്യനടക്കം. അങ്ങനെ പറഞ്ഞു പോയാൽ പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത അവന് മാനേജർ സ്ഥാനത്തിരിക്കാൻ എന്ത് അർഹതയാണുള്ളതെന്നും മിസ്റ്റർ ആൻഡ്രൂസ് ചോദിച്ചു. വേറെയും ചില കാര്യങ്ങൾ അയാൾ സൂചിപ്പിച്ചു. എന്തായാലും സത്യനെതിരായി അയാൾക്ക് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. അയാൾക്കെന്നല്ല, ആർക്കും. ഒരിക്കൽ വീട്ടിലെ ഗോവിന്ദേട്ടൻ നമ്മൾ തമ്മിലുള്ള അടുപ്പത്തെ എതിർത്ത് സംസാരിച്ചിരുന്നു. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല. ജീവിതം തുടങ്ങുന്നതിന് മുൻപേ വിധവയുള്ളാണ് ഞാൻ. എന്നും ഇങ്ങനെ കഴിയണമെന്ന് വിധിക്കാൻ അവർക്കെന്ത് അധികാരം? വീട്, കുടുംബം, കുട്ടികൾ, മറ്റേതൊരു സ്ത്രീയെയും പോലെ ഞാനും മോഹിച്ചു. പരുത്തിയും നൂലും തൊഴിൽ കുഴപ്പവും ഈ ബിസിനസ് എനിക്ക് വയ്യ. എല്ലാം സത്യനെ ഏൽപ്പിച്ച് വീട്ടിൽ സ്വസ്ഥതയോടെ ഇരിക്കാൻ ആഗ്രഹിച്ചോളാം ഞാൻ. അവിടെയും വിധി എനിക്ക് തടസ്സമായി നിൽക്കുന്നു. ഇനി ലാൻഡ് മുതലാളി ഏൽപ്പിച്ചാൽ ആ മനുഷ്യൻ അവരത് കൊടുക്കരുത്. മറ്റെന്താ വഴി? ബാങ്കിലെ കടം അറിയാമല്ലോ. ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, വിജയൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരു കവർ എന്നെ ഏൽപ്പിച്ചിരുന്നു. അവൻ പല കമ്പനികൾക്കും വലിയ തുക അഡ്വാൻസ് ചെയ്തിരുന്നല്ലോ. അതിന്റെ വല്ല രേഖകളും ആകുമോ? എനിക്കൊരു സംശയം. സത്യൻ എവിടെയാണ് സൂക്ഷിച്ചത്? ബാങ്ക് ലോക്കർ. ദൈവം നമ്മെ സഹായിച്ചു. എന്നാലും ഈ നെഗോഷ്യൻ തുടർന്നു. ആൻഡ്രൂ മുതലാളി മില്ല് ഏറ്റെടുക്കുന്നു എന്ന വാർത്ത നാം പ്രചരിപ്പിക്കുന്നു. എന്തിനാ? ഈ പണിമുടക്കിനെ നേരിടാൻ യൂണിയൻ നേതാക്കളെ